നമസ്കാരം. ഡിയാലിഷ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അലീഷ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടു സ്റ്റെപ്പ് വിന്റർ ലിപ് കെയർ റൂട്ടീൻ ആണ്. വിന്റർ സീസൺ ഡിസംബർ മാസം ആവുമ്പോഴേക്കും എല്ലാവരുടെയും മനസ്സിൽ ഓടിക്കടന്നുകൂടി വരുന്ന ഒരു ടെൻഷനാണ് ഡ്രൈനെസ്. അപ്പൊ എങ്ങനെ നമ്മൾ എല്ലാവരും നമ്മുടെ ലിപ്സ് നല്ല മനോഹരമായിട്ട് ഈ ഒരു വിന്റർ സീസണിൽ നല്ല കെയർ കൊടുത്ത് എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ടു സ്റ്റെപ്പ് DIY ഈസി ട്യൂട്ടോറിയൽ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടു സ്റ്റെപ്പ് റൂട്ടീൻ എന്ന് പറയുന്നത് എല്ലാ ടൈപ്പിലുള്ള ചുണ്ടുകളും ഉള്ളവർക്കും ചെയ്യാവുന്നതാണ്. കുറച്ച് കറുത്ത ചുണ്ടുകളുള്ളവർക്കും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതല്ല സാധാരണ ഒരു കെയർ കൊടുത്താൽ മതി എന്നുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ചുണ്ടുകൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പിങ്ക് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്റെ ചുണ്ടിൽ ഞാൻ പ്രൈമർ ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കോട്ടൺ പാഡ് എടുക്കുക. ആ കോട്ടൺ പാഡ് നല്ലപോലെ ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഹണി. അതും തേൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓർഗാനിക് തേനാണോ എന്ന് കൂടി ശ്രദ്ധിക്കുക. ഓർഗാനിക് ഹണി ഒട്ടുമിക്ക എല്ലാ കടകളിലും അല്ലെങ്കിൽ ഓൺലൈൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ക്രബാണ്. സ്ക്രബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടെക്സ്ചർ വേണം. ആ ടെക്സ്ചർ ഹണിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഷുഗർ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇച്ചിരി ഹണിയും ഇച്ചിരി ഷുഗറും കൂടെ എടുത്ത് നമ്മൾ ഒരാളുടെ ലിപ്സിന് എത്രത്തോളം വേണം, ഒരു സ്പൂണിന്റെ കുറച്ച് മതി നമുക്ക് അല്ലെ. ഷുഗർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഷുഗർ എടുക്കാം കേട്ടോ. പൗഡേർഡ് ഷുഗർ ഇതിന് നമുക്ക് അത്ര ഉപയോഗം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഇത്രേന്റെ ആവശ്യമുള്ളൂ. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഷുഗറിലേക്ക് എന്നത് നമ്മുടെ ഹണി, ഓർഗാനിക് ഹണി ആണോ എന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അത്രേന്റെ ആവശ്യമുള്ളൂ. ഒരു രണ്ട് ഡ്രിസിൾ പോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഈ കിട്ടുന്ന ഈ മിക്സ്ചർ കണ്ടോ, അത് അങ്ങനെ തന്നെ നമ്മളെടുത്ത് നമ്മുടെ ചുണ്ടില് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ യാതൊരു കാരണവശാലും ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഈ ഒരു പ്രോസസ്സ് ചെയ്യരുത്. അത് ഗുണത്തെക്കാളും ദോഷമായിരിക്കും വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഈ ഒരു ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് അതിനെ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് അത് ചെയ്യരുത്. ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് അത് ചെയ്യരുത്. നമ്മുടെ ഈ ഒരു ലിപ്പിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. ചുണ്ടിൻ്റെ ബ്രിസിൽസ് നമ്മുടെ ചുണ്ടിൻ്റെ ലെയറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതുപോലെ ചുണ്ട് മാത്രമല്ല, ചുണ്ടിൻ്റെ ഒരു ഔട്ടർ ലെയർ കൂടിയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബാക്കി സ്പൂണിലുണ്ടായിരുന്ന ഹണിയും ഷുഗറും ഞാൻ കഴിച്ചു. നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിപ്പോ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഒരു കോട്ടൺ പാഡ് എടുക്കുക. കോട്ടൺ പാഡ് നേരത്തെ പോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. ഒരു ചാപ്ഡ് ലിപ്സ് എങ്ങനെയാണ് അതിൻ്റെ നമ്മുടെ ആ സ്കിന്നെല്ലാം മാറി ഈ ഒരു രൂപത്തിലായി വന്നത്. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ നമ്മുടെ ലിപ്സിനൊരു മാസ്ക് ഇടാൻ പോവുകയാണ്. എൻ്റെ സീക്രട്ട് ലിപ് മാസ്ക് എന്ന് പറയുന്നത് ഗീ ആണ്, നെയ്യ്. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിൽ. ഓക്കെ, അപ്പൊ ഒന്നില്ലെങ്കിൽ ഗീ ഉപയോഗിക്കുക അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. അത് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ സ്ക്രബ്ബറിന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇങ്ങനെ വാരി പൊത്ത് ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഒന്ന് കൊള്ളിക്കുക എന്നതിന് ശേഷം നല്ലതുപോലെ ഒരു ലിപ് ബാം എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുക അത്രയേ വേണ്ടൂ.
ഇത് പൊതുവെ ചെയ്യേണ്ടത് നമ്മൾ രാത്രി ബെഡിന് പോകുന്നതിന് മുൻപാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഒരു റൂട്ടീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. നമ്മുടെ ലിപ്സ് നല്ല പ്ലംപി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യലി ഈ ഒരു വിന്റർ സീസണിൽ ക്രാക്കും എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ കിച്ചണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒന്നില്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ. ഞാൻ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ നെയ്യാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടുന്ന ഒരു നെയ്യ്. ഈ ഒരു സ്പൂൺ എടുക്കാം, ഒരു സ്പൂണിൽ കുറച്ചെടുക്കാം. ഇത് കണ്ടോ, കുറച്ചില്ലല്ലോ. അപ്പം അത് എടുക്കാം. ഇവിടെ തണുപ്പായത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കട്ടിയിലിരിക്കുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലെ നെയ്യൊക്കെ കഴിക്കാൻ കൊതിയാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ വിന്റർ ലിപ് കെയർ റൂട്ടീൻ. നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുമ്പോഴേക്കും ദിസ് ഇസ് അലീഷ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ, സി യു.